ബിസ്മില്ലാഹി റഹ്മാനി റഹീം നാലാം ക്ലാസ് അഹ്ലാക്ക് ഒൻപതാം പാഠം പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദ്രീബത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു അതിന് ഭക്ഷണം കൊടുത്തില്ല എവിടെയെങ്കിലും പോയി ഭക്ഷിക്കാൻ കെട്ടഴിച്ച് വിട്ടതുമില്ല പൂച്ച ചത്തുപോയി ഇതുകാരണം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു ഇത് നമ്മുടെ നബിസലാഹു അലൈവിസ്ലം പറഞ്ഞ കഥയാണ് നല്ല ഒന്നാം തരം ഗുണപാഠം സഹജീവികളെ നാം സ്നേഹിക്കണം അവയോട് ഒരു ദ്രോഹവും ചെയ്യരുത് അവയെ കല്ലെറിഞ്ഞ് ആനന്ദിക്കുന്ന കുട്ടികളെ കാണാം തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിച്ചു രസിക്കുന്ന കുട്ടികളെയും നാം കാണാറുണ്ട് ഇതെല്ലാം കടുത്ത ദ്രോഹമാണ് അക്രമം മഹാപാപമാണ് അക്രമികളെ എല്ലാവരും വെറുക്കും ശപിക്കും മനുഷ്യരെ ശാരീരിക ഉപദ്രവം ചെയ്യുക അവരുടെ ധനത്തിൽ കൈകടത്തുക അവരുടെ അഭിമാനം തകർക്കുക ഇവയെല്ലാം അക്രമമാണ് ക്ലാസ്സിലെ ബെഞ്ചിൽ അടുത്തുള്ളവരെ തിരക്കുന്നതും ബഹളം വെച്ച് അടുത്ത ക്ലാസ്സുകാരെ ബുദ്ധിമുട്ടാക്കുന്നതും റോഡിലും വഴിയിലും കൂവി വിളിച്ച് ശല്യപ്പെടുത്തുന്നതും ദ്രോഹമാണ് നമ്മുടെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ മറ്റു അവയവങ്ങൾ കൊണ്ടോ ആർക്കും ഉപദ്രവം ഉണ്ടാകരുത് നാം ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാകും നമുക്കെതിരെ അവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ് ആരെങ്കിലും ദ്രോഹം ചെയ്യുന്നത് കണ്ടാൽ അത് ഇല്ലാതാക്കാൻ നാം ശ്രമിക്കണം നബി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പറഞ്ഞു നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും നീ അവനെ സഹായിക്കുക അപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അക്രമിക്കപ്പെട്ടവനെ സഹായിക്കൽ ആവശ്യം തന്നെ അക്രമിയെ സഹായിക്കൽ എങ്ങനെയാണ് നബിസലല്ലാഹു അലൈവിസലം തങ്ങൾ പറഞ്ഞു അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് അവനെ സഹായിക്കൽ നമുക്കൊരു ഹരീത് പഠിക്കാം യൗമൽ ഖിയാമ അക്രമം നിങ്ങൾ സൂക്ഷിക്കുക കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരു ഇരുളുകളായിരിക്കും അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളായിരിക്കും ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നോക്കാം അത്തദ്രീ ബാത്ത് പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കണ്ടെത്താം ദ്രോഹത്തിൻ്റെ അനന്തരഫലം അനുഭവിച്ച ദ്രോഹിയുടെ കഥ അതാണ് നബിസുലഹ് അലൈ വസലമാങ്ങൾ ഒരു പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ ആ പൂച്ചയെ കെട്ടിയിട്ടു അതിനൊന്നും നൽകിയിട്ടില്ല അവസാനം ആ പൂച്ച ചത്തുപോയി അങ്ങനെ കെട്ടിയിട്ട സ്ത്രീ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു പഠനപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ട് വീതം ഉദാഹരണങ്ങൾ പറയാം ഒന്ന് ക്ലാസ്സിലുണ്ടാവുന്ന ദ്രോഹങ്ങൾ ബഹളം വെക്കുക സംസാരിക്കുക കൂടുതൽ സംസാരിച്ച് ശല്യപ്പെടുത്തുക ഇതൊക്കെ ക്ലാസ്സിലുണ്ടാവുന്ന ദ്രോഹങ്ങളാണ് വീട്ടിലുണ്ടാവുന്ന ദ്രോഹങ്ങൾ ബഹളം വയ്ക്കുക എന്തെങ്കിലും രൂപത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക ഇതൊക്കെ വീട്ടിലുണ്ടാവുന്ന ദ്രോഹങ്ങളാണ് മൂന്ന് അങ്ങാടിയിലുണ്ടാവുന്ന ദ്രോഹങ്ങൾ വലിയ ശബ്ദത്തിൽ സംസാരിക്കുക കൂവി വിളിക്കുക മറ്റുള്ളവരെ ചീത്ത പറയുക റൈബത്ത് പറയുക ഇതൊക്കെ അങ്ങാടിയിൽ പലരും പറയുന്നതും കേൾക്കുന്നതുമായ കാര്യമാണ് പഠന പഠനപ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് അക്രമിയെ എങ്ങനെ സഹായിക്കും ഉത്തരം അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് അവനെ സഹായിക്കൽ ചോദ്യം രണ്ട് ഉത്തരം ഉറപ്പുള്ള പ്രാർത്ഥന ഉത്തരം നാം ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാകും നമുക്കെതിരെ അവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ് ചോദ്യം മൂന്ന് ആ സ്ത്രീയെ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമെന്ത് ഉത്തരം ഒരു പൂച്ചയെ കെട്ടിയിട്ടു അതിന് ഭക്ഷണം കൊടുത്തില്ല എവിടെയെങ്കിലും പോയി ഭക്ഷിക്കാൻ കെട്ടഴിച്ച് വിട്ടതുമില്ല അങ്ങനെയാണ് പൂച്ച ചത്തുപോയത് ഇത് കാരണം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു പഠനപ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം ശേഖരിക്കാം ഇത്തുൽമ ഇന്നുൽമുൽ മാത്തുൻ യോമൽയാമ എന്ന ഹദീസ് വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി ഇത് തലവാചകമായി നൽകി പത്രങ്ങളിൽ വരുന്ന അതിക്രമത്തിൻ്റെയും അനീതിയുടെയും വാർത്തകൾ ശേഖരിച്ച് ഒട്ടിക്കുക പഠനപ്രവർത്തനത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പോസ്റ്റർ തയ്യാറാക്കാം അതിക്രമങ്ങൾ അതിക്രമങ്ങൾക്കും അനീതിക്കും തീവ്രവാദത്തിനും എതിരെ പോസ്റ്റർ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ അറബി മലയാളത്തിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നാഫിയായ അൽമ് പ്രദാനം ചെയ്യട്ടെ